നിങ്ങളുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും വന്ന് ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയ അപ്പോഴേക്കും നിങ്ങൾ ആരെങ്കിലും വെപ്രാളം പിടിച്ച് ഓടി വന്ന് ഇടയ്ക്ക് ചാടി വീണ് അവരെ അങ്ങ് വിളിച്ചോണ്ട് പോകും. എന്തിനാ ഇങ്ങനെ പേടിക്കണേന്ന് എത്ര ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകണില്ല. അതിനിപ്പോ ഞങ്ങൾ ഇടയ്ക്ക് ചാടി വീണ് ആരെ വിളിച്ചോണ്ട് പോയി നിർമ്മലെടുത്ത് ഈ പറയുന്നേ. ആ വാസുവണ്ണം വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും മേലൂർ സാർ ഓടി വന്ന് മുകളിലേക്ക് വിളിച്ചോണ്ട് പോന്നു. അത് പിന്നെ വാസുവണ്ണം വന്നത് നിർമ്മലയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ സദ്യ ഉണ്ണാനോ ഒന്നും അല്ല. ഇന്നലത്തെ മഴയില് ഞങ്ങളുടെ വീട്ടിലെ മതിലിടിഞ്ഞു പോയി. അക്കാര്യം പറഞ്ഞ് വിശ്വട്ടിനെ വിളിച്ചോണ്ട് പോവാനാ. അങ്ങനെ ഒരു മതിലിടിഞ്ഞു വീണതിന്റെ വെപ്രാളൊന്നും വാസുവണ്ണം വന്ന് കയറിയപ്പോഴോ ഞങ്ങളോട് സംസാരിച്ചപ്പോഴോ ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങളുടെ വീടിന്റെ മതിലിടിഞ്ഞതിന്റെ വെപ്രാളവും വിഷമവും വാസുവണ്ണം നിങ്ങളോട് കാണിക്കേണ്ട കാര്യം എന്താ? അത് കാണിക്കേണ്ടതും പറയേണ്ടതും ഞങ്ങളോടല്ലേ? ആയിക്കോട്ടെ, ഇനി വീടിടിഞ്ഞു വീഴുന്നതിന് മുമ്പേ മേനോൻ സാറ് രുക്മിണിയമ്മയും വീട്ടിൽ ചെന്ന് താമസിച്ച ആ വീടെങ്കിലും ബാക്കിയുണ്ടാവും. അല്ല, ആൾ താമസമില്ലാതായാൽ തന്നെ എത്ര വലിയ ബംഗ്ലാവാന്ന് പറഞ്ഞാലും അതൊരു ശകുനം കെട്ട വീടായി പോവും.